നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇന്ന് വികസന പ്രവർത്തനങ്ങൾ വലിയ വാർത്തയല്ലാത്ത ഒരു കാലമാണ്. രാഷ്ട്രീയവും വിവാദങ്ങൾക്കും മാത്രം മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു കാലം. ആ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പല പ്രവർത്തനങ്ങളുടെയും അല്ലെങ്കിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങളായിക്കോട്ടെ നിർമ്മാണ പുരോഗതികളായിക്കോട്ടെ ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ നോക്കിയാൽ വാർത്ത ഇടം പിടിക്കാതെ പോകുന്നതായിട്ട് കാണാം. കേവലം കേരളം ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ ഒന്നാം സ്ഥാനവും ഒപ്പം ഏറ്റവും ഭരണ നിർവഹണം നടക്കുന്ന സംസ്ഥാനമെന്ന നിലയ്ക്ക് കേരളം ഒന്നാം സ്ഥാനത്തേക്ക് വന്ന ഒരു സംഭവം ഉണ്ടായിട്ട് പോലും നമ്മുടെ മാധ്യമങ്ങളുടെ ഉൾപേജിൽ ഒരു ചരമ കോളം ടൈപ്പ് വാർത്ത വന്നു പോയതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ആ നിലയ്ക്ക് നമ്മുടെ മാധ്യമങ്ങളെല്ലാം സെൻസേഷണലിന് പുറകെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഭവവികാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാട്ടപ്പെടാതെ പോകുന്നു എന്നുള്ളത് വലിയൊരു കുറവ് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഒരു സംഭവത്തെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ വെട്രോഡ് എന്ന പ്രദേശത്ത് ഒരു പുതിയ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് കോർപ്പറേഷന്റെ അതിർത്തി മേഖലയാണ് കഴക്കൂട്ടത്തെ വെട്രോഡ് എന്ന പ്രദേശം. നേരത്തെ മേയറായിരുന്ന വി കെ പ്രശാന്ത് തിരഞ്ഞെടുക്കപ്പെട്ട കഴക്കൂട്ടം നഗരസഭയുടെ ഒന്നാം വാർഡാണ് ഈ പറയുന്ന വെട്രോഡ് വരുന്നത്. അവിടെയാണ് ഒരു വലിയ വികസന പ്രവർത്തനം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുകയും അത് നാടിന് സമർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഏകദേശം 1 കോടി രൂപ ചിലവാക്കിയാണ് വലിയൊരു വികസന പ്രവർത്തനം ഒരു പ്രദേശത്ത് വന്നത്. ഒരു മാർക്കറ്റ് നവീകരിച്ചതാണ്. അതായത് ഒരു റൂറൽ പ്രദേശത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. അവിടെ കാട് പിടിച്ചു കിടന്ന ഒരു പ്രദേശത്തെ ഹാബിറ്റാറ്റ് ശങ്കർ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു മാർക്കറ്റായി ഇന്നത് പരിണമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മാധ്യമങ്ങളും അതിനെ കണ്ടതായി നടിച്ചിട്ടില്ല. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയി. ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിഷയത്തെ ഒരു പ്രാധാന്യമുള്ള വാർത്തയായി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന തോന്നലുണ്ടായത്. വെട്രോഡ് മാർക്കറ്റിൽ ഏകദേശം 50 സെന്റോളം സ്ഥലത്ത് വരുന്ന ഒരു പ്രദേശം, ഒരു കുഞ്ഞ് മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്താണ് വി കെ പ്രശാന്ത് കൗൺസിലറും മേയറായിരുന്ന സന്ദർഭത്തിൽ ഒരു പ്രോജക്റ്റ് ഈ മേഖലയിൽ നടപ്പാക്കിയത്. അതായത് പ്രകൃതി രമണീയമായ തരത്തിൽ ഒരു മാർക്കറ്റ് നിർമ്മാണം. വെറും ഒരു മാർക്കറ്റ് മാത്രമല്ല, നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മാർക്കറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ മത്സ്യ വിപണന രംഗത്തുള്ളവർക്ക് പോലും എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഇവിടെ ഉപയോഗിച്ച് മാത്രമേ ഇനി പരിചിതമാകത്തുള്ളൂ. ആ നിലയ്ക്കുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ വെട്രോഡ് കേന്ദ്രീകരിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തന സജ്ജമായി നിറഞ്ഞു നിൽക്കുന്നത്. 16 കടകളും ഒപ്പം 52 പേർക്ക് മത്സ്യ വിപണനം നടത്താൻ കഴിയുന്ന തരത്തിലും ഒപ്പം മീറ്റ് സ്റ്റാൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേർതിരിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ മാർക്കറ്റിനുള്ളിൽ. ഇതോടൊപ്പം തന്നെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ബാഡ്മിന്റൺ കോർട്ടും ആ നാട്ടിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ പരിപാടികൾ നടത്താൻ വേണ്ടി ആവശ്യമുള്ളൊരു ആംഫീബിയൻ തിയേറ്ററും ഉൾപ്പെടെയാണ് ഇത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചതിനോടൊപ്പം തന്നെ ഇതിൻ്റെ റൂഫിങ്ങിലും ഒരു പ്രത്യേകതയുണ്ട്. അതായത് സാധാരണ രീതിയിൽ ആസ്ബസ്റ്റോസ് ഷീറ്റോ അല്ലെങ്കിൽ സാധാ ഷീറ്റുകൾ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മഴ സമയത്ത് ഭയങ്കര ഒച്ചപ്പാടുണ്ടാകുന്ന പ്രശ്നമുണ്ടാകും. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രത്യേക തരത്തിലുള്ള റൂഫിങ്ങാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. പിന്നെ ഹാബിറ്റാറ്റ് ശങ്കറിൻ്റെ രൂപകൽപ്പന സംബന്ധിച്ച് ആർക്കും ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വളരെ വിശാലമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ അദ്ദേഹം മാത്രം ചിട്ടപ്പെടുത്തിയ രീതിയിലാണ് ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് എത്രത്തിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ടോയ്ലറ്റ് സൗകര്യവും സോളാർ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും, മത്സ്യ വിപണനത്തിന് ഫാനും ട്യൂബും ഉൾപ്പെടെയുള്ള ഒരു പുതു മാതൃകയാണ് വെട്രോഡിൽ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞത്. ആ മാർക്കറ്റിൻ്റെ നിർമ്മാണം സംബന്ധിച്ച് ഈ പ്രദേശത്തെ കൗൺസിലറും ഒപ്പം വട്ടിയൂർക്കാവിലെ MLA ആയ വി കെ പ്രശാന്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ ഞാൻ നിരവധി വർഷക്കാലം പാർട്ടിയുടെ പ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുള്ളൊരു മേഖലയാണ് വെട്രോഡ്. അപ്പോൾ അവിടുത്തെ ഈ മാർക്കറ്റ് കാലാകാലങ്ങളിൽ വലിയ വികസനമൊന്നുമില്ലാതെ വെറുതെ കിടക്കുകയാണ്. 1 മണിക്കൂർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു ഇത്. ഇവിടുത്തെ ചെറുപ്പക്കാർക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും യാതൊരുവിധ ഗുണവുമില്ലാത്ത നിലയിൽ ഇത് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് മാർക്കറ്റ് ഡെവലപ്മെൻ്റ് എന്നുള്ളൊരു ആശയം വന്നത്. ഞാൻ അപ്പോൾ തന്നെ പത്മശ്രീ ഡോക്ടർ ശങ്കർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ രൂപകൽപ്പനയിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മാർക്കറ്റ് നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് അദ്ദേഹത്തോട് പറഞ്ഞത് ഈ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ കോർട്ട്, അതുപോലെ തന്നെ ചെറിയ പബ്ലിക് മീറ്റിങ്ങുകൾ കൂടാൻ കഴിയുന്ന ഒരു സംവിധാനം, മത്സ്യ ചന്തക്കാർക്കും മലക്കറി കച്ചവടക്കാർക്കടക്കം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന നിലയിലുള്ള ഒരു രൂപകൽപ്പന വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. കാരണം
റെയിൽവേ ട്രാക്കിൻ്റെ വികസനം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി കണ്ട് വലിയ പണച്ചെലവില്ലാതെ ഇതിൻ്റെ വികസനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനാണ് ഇങ്ങനെ ഒരു ഡിസൈൻ നടത്തിയത്. ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുട്ടികൾ കളിക്കുന്ന കോർട്ടിലാണ്. തൊട്ട് പുറകിലാണ് ആംഫി തിയേറ്റർ ഉള്ളത്. അതിൻ്റെ പുറകിലാണ് മത്സ്യ കച്ചവടവും മലക്കറി കച്ചവടത്തിൻ്റെയും സ്റ്റാളുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് മഴ പെയ്യുമ്പോൾ വലിയ ശബ്ദ കോലാഹലമില്ലാത്ത നിലയിലുള്ള പ്രൂഫിംഗ് ഉള്ളൊരു ഷീറ്റാണ്. അതുപോലെ തന്നെ സോളാർ പാനലിവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഫാൻ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ വിവിധ മാർക്കറ്റുകൾ പരിശോധിച്ച് ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു രൂപകൽപ്പനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റിലൂടെ കളിസ്ഥലം, പൊതുയോഗ സ്ഥലം, കച്ചവടക്കാരുടെ സൗകര്യങ്ങൾ, കുട്ടികളുടെ പാർക്ക്, മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നഗരസഭയുടെ അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയായി വെട്രോഡ് മാർക്കറ്റിലെ ഈ പദ്ധതി മാറിയിരിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ കൃത്യമായി മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ബാധ്യത ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിവാദങ്ങളും അല്ലെങ്കിൽ സെൻസേഷനിൽ മാത്രമല്ല ഈ നാട്ടിലെ വാർത്തയെന്ന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ചിന്തിക്കുന്നത് വലിയ അപകടം തന്നെയാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൻ്റെ പുരോഗതിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ജനങ്ങൾക്ക് ഈ വിവാദങ്ങൾ കൊണ്ട് എന്ത് നേട്ടമെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? ഒരുപക്ഷെ ഈ കാലയളവിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ നടന്നു പോകുന്നുണ്ടെങ്കിലും അതൊന്നും ജനങ്ങളിലേക്ക് എത്താതെ പോകുന്നത് ഈ വിവാദങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ്. ഈ മാർക്കറ്റ് ഇപ്പോൾ ഈ തരത്തിൽ നവീകരിച്ചതിനാൽ ഇത് പൊതുജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകാൻ പോവുകയാണ്. ഇതിന്റെ ലേല നടപടികളെല്ലാം പൂർത്തീകരിച്ച് ഉടൻ തന്നെ പ്രവർത്തന സജ്ജമാകുമെന്നും വി കെ പ്രശാന്ത് പറയുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പെട്രോഡ് കഴക്കൂട്ട മേഖലകളിലെല്ലാം ആൾക്കാർക്ക് മത്സ്യം, പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടി വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത്തരം പദ്ധതികൾ ഈ നാടിന് ആവശ്യമാണ്. അതായത് ഓരോ പ്രദേശത്തും എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ വരുന്നത് ഓരോ പദ്ധതികൾ ആരംഭിക്കുന്നതിലൂടെയാണ്. അത് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികൾ കൃത്യമായ ഇടപെടലിലൂടെ നടപ്പിലാക്കുന്നതിനെ പ്രചോദിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ട്. അല്ലാതെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി ചൂണ്ടിക്കാട്ടുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ള ചിന്ത അവസാനിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാധ്യമ പ്രവർത്തകർ തന്നെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഈ നാട്ടിൽ നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ കൊണ്ട് എന്തെല്ലാം ജനങ്ങൾക്ക് ഉപകാരമുണ്ട് എന്നുള്ള കാര്യമാണ് ഇനിയെങ്കിലും നിങ്ങൾ ആലോചിക്കേണ്ടത്. അല്ലാതെ റേറ്റിംഗിന് മാത്രം വാർത്തകൾ കൊടുക്കുന്ന സംവിധാനം കൊണ്ട് എന്ത് മാധ്യമ പ്രവർത്തനമാണ് ഇന്നത്തെ ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എന്തായാലും വെട്രോഡ് പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു മികച്ച അത്യാധുനിക സംവിധാനങ്ങളുള്ള മാർക്കറ്റിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ച അല്ലെങ്കിൽ നാടിന് സമർപ്പിച്ച ഭരണ നേതൃത്വത്തിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒരു നാടിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാമാണ് ഒരു ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്. ആ നിലയ്ക്ക് വെട്രോഡ് പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു നാടിന്റെ മുഖഛായ മാറ്റുന്ന ഒരു പുതിയ പ്രോജക്റ്റ് നടപ്പാക്കിയതിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൗൺസിലറും മന്ത്രിയും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ആ തരത്തിലുള്ള ഇടപെടലുകൾ ഇനിയും പല മേഖലകളിലും ഉണ്ടാകണം. ജനങ്ങൾക്ക് എന്തെല്ലാം ഭരണ സംവിധാനങ്ങൾ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നത് തന്നെയായിരിക്കണം ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ചിന്തിക്കേണ്ടതും ഇത്തരത്തിൽ നടപ്പാക്കി മാതൃക കാട്ടേണ്ടതുമെന്നും പറയാൻ ആഗ്രഹിക്കുന്നു.